പക്ഷേ ഇങ്ങനെ എല്ലാവരും ഒരേ സമയം ബുദ്ധിമുട്ടിൽപ്പെട്ട ഒരു കാലം ഈ കൊറോണ കാലം തന്നെയാണ്. പ്രൊഫസർ മുഹമ്മദ് എന്ന സൈക്കോ മുഹമ്മദ് മനഃശാസ്ത്രത്തോടുള്ള അഭിനിവേശമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു പേര് സമ്മാനിച്ചത്. 1935 മലപ്പുറം മാറഞ്ചേരിയിൽ ജനനം. തിരൂരങ്ങാടിയും ഫറൂഖ് കോളേജിലുമായുള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും മനഃശാസ്ത്രത്തിൽ ബിരുദം. തുടർന്ന് അതേ കോളേജിൽ നിന്നും 1958 ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. പിന്നീട് ബാംഗ്ലൂർ നിംഹാൻസിലെ ആദ്യ മലയാളി വിദ്യാർത്ഥിയായി തുടർ പഠനം. ക്ലിനിക്കൽ സൈക്കോളജിയിൽ 1962 DMN SP ബിരുദവും കരസ്ഥമാക്കി. പൂനെയിലെ സൈനിക ആശുപത്രിയിലും ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലും 12 സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ഇറാഖിലെ മൊസൂളിൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിൽ 3 സെക്ഷൻ ഹെഡായി പ്രവർത്തിച്ചു. പിന്നീട് ലിബിയയിലെ അല്ലറബ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മനഃശാസ്ത്രാധ്യാപകനായി 14. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സ്ഥാപകാംഗവും മുൻ ദേശീയ അധ്യക്ഷനും കൂടിയാണ് ഇദ്ദേഹം. നിലവിൽ പെരുമ്പലാവ് അൻസർ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. പണ്ടുകാലം മുതൽക്കു തന്നെ മാതൃഭൂമി പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിൽ മനഃശാസ്ത്രം സംബന്ധിച്ച ലേഖനങ്ങൾ എഴുതിയിരുന്ന ഇദ്ദേഹം ഗദ്ദാഫിയുടെ ലിബിയ, ഒരു ഭൂതകാലൻ സിറിയൻ യാത്ര, നൈഗ്രീസ് നദിയുടെ സാംസ്കാരിക തലത്തിലൂടെ എന്നിങ്ങനെ 3 യാത്രാവിവരണങ്ങളും എഴുതിയിട്ടുണ്ട്. പ്രായം 86 പിന്നിട്ടെങ്കിലും ഇപ്പോഴും ചുറുചുറുക്കോടെ ജോലി ചെയ്യുകയും തൻ്റെ 7 ഏക്കറിൽ കൃഷി ചെയ്യുകയുമുണ്ട് ഇദ്ദേഹം. കോവിഡും ലോക്ക്ഡൗണും ഒക്കെയായി നാം ഏറെ മാനസിക സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാറുന്ന കാലവും മാനസിക സമ്മർദ്ദവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ജനശബ്ദത്തോട് സംസാരിക്കുകയാണ് പ്രൊഫസർ ഇ മുഹമ്മദ്. ഞാൻ പ്രൊഫസർ ഇ മുഹമ്മദ്, സൈക്കോ മുഹമ്മദ് എന്ന പേരിലാണ് ഞാൻ കൂടുതൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭം സംസാരിക്കാൻ ഒരു സന്ദർഭം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ്. അതായത് എൻ്റെ ഈ കഴിഞ്ഞ 85 വർഷത്തിൽ ഇതുമാതിരിയുള്ളൊരു കാലം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മളെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലോക്ക്ഡൗണ്, കൊറോണ രോഗികൾ, കൊറോണ ബാധിക്കാൻ കാത്തിരിക്കുന്നവർ, കൊറോണ അസുഖം മാറിയിട്ടും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ, എൻ്റെ മാതിരി വൃദ്ധരായവർക്ക് പ്രത്യേക സംഘർഷത്തിലാണ്, കുട്ടികൾ, അങ്ങനെ എല്ലാവരും, ബിസിനസ്സുകാർ, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ളവരും, സമൂഹത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് സംഘർഷത്തിലായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു സമാധാനം മാത്രമേ ഉള്ളൂ, നമ്മൾ കേരളീയർ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാ ജനതയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാസ്തവത്തിലും പല കാര്യത്തിലും ഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ ഇന്ന് അമേരിക്കയിൽ ഓരോ ദിവസവും ലക്ഷങ്ങളാണ് മരണമടയുന്നത്. ഈ കൊറോണയ്ക്ക് വിജയരായി ബുദ്ധിമുട്ടുന്നത്. പക്ഷെ അതേസമയത്ത് ഈ ചെറു കേരളത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സർക്കാർ, നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ കഴിയുന്നത്ര ഇതിന് കടിഞ്ഞാണിട്ടിട്ടുണ്ട്. അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, ലോകത്ത് അത് എല്ലായിടത്തും പ്രശംസിക്കപ്പെട്ടതാണ്. ഈ ഒരു വേളയിൽ അല്പം ഇന്നത്തെ ബുദ്ധിമുട്ടിനെ പറ്റി നമ്മളെല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഈ കൊറോണ കാലം വരുത്തിവെച്ച മാനസിക വിനകൾ കുറച്ചൊന്നുമല്ല, എണ്ണി പറയുകയാണെങ്കിൽ ധാരാളമുണ്ട്. അതിൽ പ്രധാനമായത് മാനസിക സംഘർഷം. എല്ലാവർക്കും സ്ട്രെസ്സാണ്, കുട്ടികൾക്ക് സ്ട്രെസ്സാണ്, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കൂട്ടുകാരൊന്നിച്ച് കളിക്കാൻ പറ്റുന്നില്ല, ബിസിനസ്സുകാർക്ക് സ്ട്രെസ്സാണ്, കച്ചവടങ്ങൾ മുഴുവൻ അവതാളത്തിലായി, ലാഭം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല മുതലില്ല, പലരും വാടക കൊടുക്കാൻ പറ്റുന്നില്ല,
ഇടയ്ക്കിടെ എല്ലാം അടച്ചിടേണ്ടി വരുന്നു. അപ്പോൾ അവർക്കുണ്ടാകുന്ന ധനനഷ്ടം മാത്രമല്ല, ഈ ധനനഷ്ടം വരുത്തി വെക്കുന്ന മാനസിക സംഘർഷം, മാനസിക വിഷമങ്ങൾ എല്ലാവരും ഉൾക്കൊണ്ടാകുന്നവരാണ്. എല്ലാവരും വിഷാദ രോഗികളായ ഒരു കാലം, എല്ലാവർക്കും സങ്കടം, എല്ലാവരും ഉറങ്ങാത്ത രാത്രികൾ, ഇങ്ങനെ ഒരു കാലം എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല. പലതരം മാനസിക രോഗങ്ങളുള്ളവരെ കണ്ടിട്ടുണ്ട്, പല മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിന് വേണ്ടി ചെയ്യുമ്പോൾ അത് മാറും. പക്ഷേ ഇങ്ങനെ എല്ലാവരും ഒരേ സമയം ബുദ്ധിമുട്ടിൽപ്പെട്ട ഒരു കാലം ഈ കൊറോണ കാലം തന്നെയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കറിയാം ആത്മഹത്യകൾ പലയിടത്തും പെരുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതായത് വിഷാദം ഒക്കെ നമ്മളെ അടുത്തുള്ളവരോട് പങ്കുവെക്കുക, ബുദ്ധിമുട്ടുകൾ അധികം കടിച്ചമർത്താതിരിക്കുക, പിന്നെ ഇതിനെപ്പറ്റി പറ്റുമെങ്കിൽ കുറച്ചൊക്കെ വായിച്ചറിയുക, അല്ലെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുമായിട്ട്, ഇപ്പോൾ പലതും ടെലി കമ്മ്യൂണിക്കേഷനിൽ നടക്കുന്നതാണ്, ടെലി സൈക്കോതെറാപ്പി, ടെലി ട്രീറ്റ്മെൻറ്റ് ധാരാളമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും അപ്പോയിൻമെൻ്റ് എടുത്ത് ഫോൺ ചെയ്യാം, വർത്തമാനം പറയാം, സംഗതികൾ മനസ്സിലാക്കാം. പിന്നെ നമ്മളിങ്ങനെ ചടഞ്ഞു കൂടി മരിച്ച് കോവിഡ് വരട്ടെ എന്ന് കാത്തിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പലതും ചെയ്യാൻ പറ്റും. എഴുതാം, വായിക്കാം, കളിക്കാം, അങ്ങനെ ഭൗതികമായ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. വരക്കുന്നവർക്ക് വരക്കാം. നമ്മൾ ഇതിനൊരു ഇപ്പോൾ ഒരു ഒരു സന്ദർഭമായിട്ട് ഉപയോഗിച്ചു നമുക്കും നമ്മളെ കുട്ടികളെയും പഠിപ്പിക്കണം. കുട്ടികൾക്ക് വലിയ സമ്മർദ്ദമുണ്ട്. ഞാൻ പല കുട്ടികളായിട്ടും സംസാരിക്കാറുണ്ട്, അവരൊക്കെ ബുദ്ധിമുട്ടിലുള്ള, അവർക്ക് കളിക്കാൻ വയ്യ, പുറത്തു പോയി കളിക്കാനും വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല. ഈ ഓൺലൈനിൽ കുറച്ച് നേരമൊക്കെ ശരിയാണ്, കുറച്ച് ദിവസങ്ങളൊക്കെ, പക്ഷേ മാസങ്ങളോളം ഓൺലൈനിൽ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് വാസ്തവത്തിൽ നമ്മൾ ചരിത്രവും മാത്തമെറ്റിക്സും മാത്രമല്ല, കുട്ടികൾ തമ്മിൽ ഉള്ള ചണ്ട കൂടൽ, കളിക്കൽ, അവർ തമ്മിലുള്ള സംഭാഷണം, മര്യാദകൾ പഠിക്കൽ, ഇതും അധ്യാപകന്മാരെ ആയിട്ടുള്ള ബന്ധം, ഇതൊക്കെ വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പുസ്തകം നോക്കൽ മാത്രമല്ല, വാസ്തവത്തിൽ ഒരുമാതിരി നല്ല കുട്ടികളായി വരുന്നവരൊന്നും പുസ്തകം അധികം വായിക്കാത്തവരാണ്. അപ്പോൾ അതിനുള്ള സന്ദർഭം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ പ്രിക്കോഷൻ കൊടുക്കണം. അങ്ങനെ നമുക്ക് ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ കൊറോണ കുറഞ്ഞു എന്ന്, അതിൻ്റെ പ്രത്യേകതകൾ കുറഞ്ഞു എന്ന് വിദേശികൾ കൂടി പറയുന്നത്? കാരണം ഇവിടെ അതിനുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തു, ലോക്ക്ഡൗൺ എടുത്തു. അമേരിക്കയിലൊന്നും ചില സ്ഥലങ്ങളിൽ അത് പാലിച്ചില്ല, അതിൻ്റെ വിഷമങ്ങൾ അവർ അനുഭവിച്ചറിയുകയാണുള്ളത്. പിന്നെ വാസ്തവത്തിൽ ഈ മനഃശാസ്ത്ര ചികിത്സയിലും ആൾക്കാരുടെ പെരുമാറ്റത്തിലും ഒക്കെ ഞാൻ കേരളത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു പ്രത്യേക താല്പര്യം ഉള്ളതാണ് പ്രവാസവും മാനസിക ആരോഗ്യവും എന്നുള്ള വിഷയം. ഈ കാര്യത്തിൽ ചില കേരളം മുഴുവൻ ഏർപ്പെട്ടിട്ട് ചില ഗവേഷണത്തിൽ CDSലെ ഡോക്ടർ ഇരുതരാജനും ഞാനും മറ്റ് ചില ആൾക്കാരും കൂടി രണ്ട് കൊല്ലത്തോളം നീണ്ടുനിന്ന ഗവേഷണം നടത്തുകയുണ്ടായി. അത് പ്രത്യേകിച്ചും പ്രവാസികളുടെ മാനസികാരോഗ്യമായിരുന്നു. പ്രവാസികൾ വാസ്തവത്തിൽ പലരും കരുതുന്നത് ഗൾഫിൽ പോയാൽ എല്ലാം ശരിയായി എന്നുള്ളതാണ്, എല്ലാം സന്തോഷമായി എന്നുള്ള. വാസ്തവത്തിൽ നമ്മളെക്കാളൊക്കെ അധികം കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പ്രവാസികളാണ്. നമ്മൾ പ്രവാസികളെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൾഫിൽ പോയവരാണ്.
ഈ ഗൾഫ് പ്രവാസം വാസ്തവത്തിൽ ഇതൊരു എക്കണോമിക് പ്രവാസമാണ്, സാമ്പത്തിക പ്രവാസമാണ്. സാമ്പത്തിക ഉന്നമനം ഉണ്ടാക്കുക ജോലിയിൽ നിന്ന് മാത്രം ഉള്ള, അല്ലാതെ അവിടെ കുടിയേറി പാർക്കാനോ അതിനുള്ള സൗകര്യമില്ല, കുടിയേറി പാർക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു സിറ്റിസണായി മാറാനോ എന്ന പ്രതീക്ഷയൊന്നും അധികാർക്കും ഇല്ല. അവരനുഭവിക്കുന്ന, കാരണം അവർ കഷ്ടപ്പെട്ട് അവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും വളരെയധികമാണ്. ഈ ദുഃഖങ്ങൾ ഞങ്ങൾ ആദ്യം ഞങ്ങളെ ഇതിൽ ഞങ്ങൾ വേർതിരിച്ചു. ഒന്ന്, ഭാര്യമാരുടെ ഇവിടെ നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഭാര്യമാരുടെ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ, അവിടെ ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ മാനസിക പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ഒരു പാരമ്യത ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് കണ്ട ലക്ഷണങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ടു പോയ ഭാര്യമാർ അവർക്ക് പലതരം അസുഖങ്ങളുണ്ടാവുന്നുണ്ട്. അതായത് ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ മാനസികമായ പ്രയാസങ്ങൾ ശാരീരിക ലക്ഷണങ്ങളിലൂടെ പുറത്തു വരും. ചില സമയത്ത് ചിലർക്ക് കൈ പൊക്കാൻ പറ്റില്ല, ചിലർ ഓർമ്മ കെട്ട് വീഴും, നടക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും ഒരു നമ്മൾ കാണുന്നത് ശാരീരിക ലക്ഷണങ്ങളാണ്. അതിനുവേണ്ടി അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനത് ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ അങ്ങനെ പലരും ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് പണം ചിലവാക്കും, തിരിച്ച് അവസാനം മനഃശാസ്ത്രജ്ഞനോ മനോരോഗ ചികിത്സേനോ കാണേണ്ടി വരും. കാരണം അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാനും അത് ശ്രദ്ധാപൂർവം കേൾക്കാനും അതിന് പ്രതിവിധി നേടാനും അതിൽ പരിശീലനം ശ്രദ്ധിച്ചവർക്ക് പറ്റൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റി പലരും അവ്യക്തമായ വേദനകളും ഉറക്കമില്ലായ്മയും ഇതൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. കുട്ടികളുടെ പ്രശ്നം വേറെ ആയിരുന്നു. അവർക്ക് പണമുണ്ട്, പക്ഷേ ഒരു ഫാദർ ഫിഗർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പല അമ്മമാർക്കും അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ സ്വഭാവ വൈകൃതങ്ങളും പഠിക്കാൻ പറ്റാതെയും ആ ഒരു പ്രായത്തിൽ കുട്ടികളെ നിയന്ത്രിക്കാൻ ആളുകളില്ലെങ്കിൽ, അല്ലെ അവർക്ക് വേണ്ട നല്ല ഉപദേശം കൊടുക്കാൻ ആളുകളില്ലെങ്കിൽ ഭാവിയിൽ അവർ വാടിക്കരിയേണ്ടാവുള്ളൂ. പഠിക്കുന്ന കാലത്ത് പഠിക്കണം, അതിന് രക്ഷിതാക്കളുടെ ശ്രദ്ധ. സ്കൂളിലയച്ചാൽ എല്ലാം ശരിയാവും എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങൾ വളർന്നു. ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ രക്ഷിതാക്കളുടെ പ്രശ്നങ്ങൾ വേറെ. അവിടെ വിസ പ്രശ്നം, ജോലി പ്രശ്നം, ഇതൊക്കെ താമസ പ്രശ്നം, ഇതൊക്കെ അവർ വിഷാദത്തിലൂടെയും ഉത്കണ്ഠയിലൂടെയും മറ്റ് ചെറിയ ലക്ഷണങ്ങളുടെയും ഉറക്കില്ലായ്മയുടെയും നെഞ്ചിടിപ്പ് കൂടുന്നതിൻ്റെയും എല്ലാം ലക്ഷണങ്ങളായി പുറത്തു വരും. ഇതാണ് കണ്ടിരുന്നത്. ഇത് ഭാര്യമാർക്ക് വളരെ കൂടുതലായിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, ഞാൻ പറയുന്നത് ഒരു 10-20 കൊല്ലം മുമ്പുള്ള സ്ഥിതിയാണ്. അവിടുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമ്മളെ ഫോൺ സർവീസൊക്കെ വന്നപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ ഉള്ള അക്കരയുള്ള ഭർത്താവും ഇക്കരയുള്ള ഭാര്യയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വർദ്ധിച്ചു. ഈ കമ്മ്യൂണിക്കേഷൻസ് വർദ്ധിച്ചപ്പോൾ ഉണ്ടായത് ഭാര്യമാരുടെ പ്രശ്നങ്ങൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഞങ്ങളുടെ മനോരോഗ വിഭാഗത്തിലൊന്നും ഇത്തരം കംപ്ലൈൻറ്റുകളായിട്ട് പണ്ട് വന്ന മാതിരിയുള്ള കംപ്ലൈൻറ്റായിട്ട് സ്ത്രീകൾ വരുന്നില്ല. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഭാര്യമാരുടെ അത്തരം കംപ്ലൈൻറ്റുകൾ നിന്നു, ഭർത്താക്കന്മാരത് കുറച്ച് കൂടി വന്നു. കുട്ടികളുടെ പ്രശ്നങ്ങൾ,
ഒരു 20 കൊല്ലം മുമ്പ് ഞങ്ങളെ ഒരു പഠനത്തിൽ അത് 4% ഇപ്പോൾ അത് 22% മനസ്സിലാക്കാൻ പറ്റിയത്. വളരെയധികം കൂടി. കാരണം കൂടാൻ പ്രധാന കാരണം നമ്മളെ സമൂഹത്തിലും ഇത്തരം കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ എല്ലാവരും കുട്ടികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം എന്നുള്ളത് മനസ്സിലാകുന്നു. അത് കുട്ടികളുടെ അവർക്ക് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, ഗവൺമെൻറ്റും അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും പിന്നെ കൗൺസിലർമാരെ വെക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇതോട് ചേർത്ത് വായിക്കേണ്ടതാണ് കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ മയക്കുമരുന്നിനും മദ്യപാനത്തിനും അടിമപ്പെട്ടിട്ടുള്ളവർ കൂടി വരുന്നു. നമ്മൾ വിചാരിക്കും കുട്ടി സ്കൂളിൽ പോയി എല്ലാം ശരിയായിട്ട് വൈകുന്നേരം ക്ഷീണിച്ച് വരുന്നത്. പല കുട്ടികളും സ്കൂളിൽ പോവാതെ വൈകുന്നേരം അഭിനയിച്ച് തിരിച്ചു വരും. പിന്നെ എല്ലാ മിക്ക സ്കൂൾ പരിസരത്തും ഈ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ചില്ലറ കച്ചവടക്കാരും നല്ല ഈ മറ്റ് മുതിർന്ന കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാം റോതി ചൂറ്റി നടക്കുന്നുണ്ട്. ആദ്യം അവരെ ആകർഷിച്ചു, ചില്ലറ സഹായങ്ങൾ ചെയ്തു കൊടുത്തു, പിന്നെ മയക്കം വരുന്നു ഏർപ്പെടുത്തി. കോളേജ് തലത്തിലൊക്കെ എത്തുമ്പോൾ കുട്ടികൾ വളരെ ഇപ്പോൾ മയക്കം വരുന്ന് പിടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇപ്പോൾ ഞാനൊക്കെ മനസ്സിൽ വരുന്നത് ഒരു മയക്കം വരുന്ന് കുട്ടികളെ പിടിച്ചു പറഞ്ഞാൽ ആദ്യം എനിക്ക് തോന്നുന്നത് ഞാൻ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരായിരിക്കുമോ. കാരണം പഴയ കാലത്തൊന്നും അത് ഇല്ല. ഇപ്പം മയക്കു മരുന്നിന് അടിമപ്പെടുക എന്നുള്ളത് വളരെ അധികമായിട്ടുണ്ട്. കുറേയൊക്കെ രക്ഷിതാക്കളുടെ ശ്രദ്ധ കേടുമുണ്ട്. കേരളത്തിൽ ധാരാളം തെങ്ങുകളുണ്ടല്ലോ, ചില സ്ഥലത്ത് പോയാൽ തെങ്ങുകൾ വളഞ്ഞ് നിൽക്കുന്നത് കാണാം, പ്രത്യേകിച്ച് ഈ പുഴയുടെ വക്കിലൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ കൂടുതൽ സൂര്യപ്രകാശം എവിടുന്ന വരുന്ന് അങ്ങോട്ട് വൃക്ഷങ്ങൾ ചാഞ്ഞു പോകും. അതുമാതിരി കൂടുതൽ സ്നേഹം ആര് കൊടുക്കുന്നു, കുട്ടികൾ അങ്ങോട്ട് അവരുടെ വളർച്ച അങ്ങോട്ട് ചാഞ്ഞു പോകും. രക്ഷിതാക്കൾ മുൻകൂട്ടി അറിഞ്ഞ് അതിനുവേണ്ടത് ചെയ്യേണ്ടതാണ്. ഒരു എപ്പോഴും ഒരു കണ്ണുണ്ടാവണം കുട്ടികളുടെ പേരിൽ. മറ്റൊന്ന് സൈബർ പ്രോബ്ലംസാണ്. ഏത് സമയം കുട്ടികൾ പല വീടുകളിലും അമ്മമാർ പറയും, ഓ എൻ്റെ കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്, അവന് ഉറങ്ങാനൊക്കെ എത്ര വൈകിട്ടാണ്, അവന് കമ്പ്യൂട്ടറിലിരുന്നിട്ട് പഠിക്കുകയാണ്. കമ്പ്യൂട്ടർ അഡിക്ഷൻ, അങ്ങനെയുള്ള സൈബർ അഡിക്ഷനെന്നോ ഡിജിറ്റൽ അഡിക്ഷനോ എന്നൊക്കെ പറയാം, അതിന് വശംവദരായ കുട്ടികൾ ധാരാളമുണ്ട്. ചില കുട്ടികളെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, കുഴപ്പങ്ങളൊന്നുമില്ലാതെ നന്നായി പഠിച്ചു, നന്നായി കളിച്ചു വളരുന്ന കുട്ടികൾ. അതിൻ്റെ പിന്നിൽ നോക്കിയാൽ ആ രക്ഷിതാക്കൾ എത്രമാത്രം ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ടെന്നറിയോ. അവരെ ശ്രദ്ധിക്കാൻ, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കാൻ, അവരെ പഠിപ്പിക്കാനും, അവരെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ട്, ചില നിയന്ത്രണങ്ങളൊക്കെ വീട്ടിൽ വെക്കുന്ന, ഇത്ര ഇന്ന സമയത്തിൽ വൈകി വരാൻ പാടില്ല, അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ വെക്കുന്നു. കുട്ടികളുടെ നേർക്കുള്ള പീഡനമാണ് മറ്റൊരു പ്രശ്നം. അത് നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൂടെയും മാധ്യമങ്ങളിലൂടെയും അറിയും. കുട്ടികളെ പീഡിപ്പിക്കുന്നു, കുട്ടികളെ പീഡനശേഷം കൊന്നുകളയുന്നു. ഓരോ ഘട്ടത്തിലും കുട്ടിക്ക്, ഇപ്പോൾ ഏറ്റവും ചെറിയ കുട്ടിക്ക് വേണ്ടത് എപ്പോഴും സ്നേഹം, എപ്പോഴും അതിനായിട്ട് വർത്തമാനം പറയുക, കൊഞ്ചുക, പാൽ കൊടുക്കുക, ഇതൊക്കെയാണ് ചെറിയ കുട്ടിക്ക് വേണ്ടത്. പക്ഷേ ഒരു 16 കുട്ടീനെ വിളിച്ചിട്ട് എപ്പോഴും കൊഞ്ചിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവൻ്റെ വളർച്ചക്കനുസരിച്ച സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൂട്ടായ സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും ഒക്കെയുള്ള എല്ലാവരും കൂടി നോക്കിയാൽ ഈ ഇവർ കുട്ടികളുടെ വ്യക്തിത്വം പാകപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ പിറകോട്ട് പോയി ആലോചിക്കുമ്പോൾ അന്നൊക്കെ ഒരു 60 കൂടുതൽ ജീവിക്കാൻ
എന്നിവർ വളരെ ദുർലഭമായിരുന്നു. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി നോക്കിയാൽ 80 വയസ്സിലധികമുള്ളവർ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ഉണ്ട്. കാരണം അതിന് കാരണം നമ്മളെ ആരോഗ്യ സംരക്ഷണം വർദ്ധിച്ചു, പിന്നെ ആളുകൾക്ക് ശുചിത്വബോധം ഉണ്ടായി, ആശുപത്രികൾ വർദ്ധിച്ചു. ഇതൊക്കെ ഒരു കാരണമാണ്. ഒരു 10 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് കേരളത്തിലെ പോപ്പുലേഷൻ 15% 15% അറുപത് വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. അപ്പോൾ ഇവരനുഭവിക്കുന്ന മാനസിക വേദനകൾ, മാനസിക സംഘർഷങ്ങൾ, അതിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും വിചാരിക്കുന്നത് അവർക്ക് കുറേ പണം കിട്ടിയാൽ അവർക്ക് സന്തോഷമായിരിക്കും എന്നുള്ളതാണ്. അതല്ല, നമ്മൾ അവർക്ക് വേണ്ട സ്നേഹം, പരിചരണം, മക്കളുടെ ഉത്തരവാദിത്വം, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി തള്ളി കുറച്ച് പൈസ അവിടെ ആ സ്ഥാപനത്തേക്ക് എത്തിച്ചാൽ അത് പോരാ. പിന്നെ പ്രായമായവർക്ക് ഉണ്ടാകുന്ന ചില അസുഖങ്ങളുണ്ട്. മാനസിക രോഗങ്ങൾ ഏത് പ്രായത്തിലും വരാം. ഇപ്പോൾ പഴയ കാലത്തൊന്നും ചെറിയ കുട്ടികളൊന്നും ആത്മഹത്യ ചെയ്തതായിട്ട് വളരെ വിരളമായിട്ടുണ്ടായിരിക്കാം. ഇപ്പോഴങ്ങനെയല്ല. അവർക്ക് മൊബൈൽ കിട്ടിയില്ലെങ്കിലും ചിലർ ആത്മഹത്യാ ഭീഷണി ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ചെറിയ ഒരു തെറ്റ് വീട്ടിൽ കണ്ടാൽ ഓടിപ്പോയി. അങ്ങനെ ആ സമൂഹത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് കുട്ടികളും മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ, നമ്മുടെ ഭരണകർത്താക്കളൊക്കെ ഇത് മനസ്സിലാക്കി വേണം ഭാവിയിലേക്കുള്ള പരിപാടികൾ, ആസൂത്രണ വിദ്യാഭ്യാസ പരിപാടികളും സാമൂഹ്യ ശാസ്ത്ര പഠിപ്പിക്കേണ്ട പരിപാടികളൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സമൂഹം മാറിക്കഴിഞ്ഞു, സമൂഹത്തിൽ മാറ്റങ്ങൾ വന്നു. അതുകൊണ്ട് പഠനത്തിലും പരിപാലനത്തിലുമൊക്കെ മാറ്റങ്ങൾ വരണം എന്ന് തോന്നണം. ഇന്ന് ജനശബ്ദത്തോട് മനഃശാസ്ത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സംവദിക്കാനും സാധിച്ചാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന വളരെ ചുരുക്കം ചില പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് ജനശബ്ദം.